ഈ തുരങ്കം വയ്ക്കുന്നതിനും കുതികാൽ വെട്ടുന്നതിനും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിനും കോൺഗ്രസ്സുകാരെ കഴിഞ്ഞേ മറ്റുള്ളവരുള്ളൂ. പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഒടുവിൽ സംസ്ഥാനത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ഒരുമിച്ച് നിവേദനം നൽകാനുള്ള നീക്കത്തിന് തുരങ്കം വെച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അർഹമായ ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിലെ എം പിമാർ ഒന്നിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് യു ഡി എഫ് പിന്മാറിയത് അവസാന നിമിഷമാണ്. പാർലമെൻറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി വിളിച്ച കേരളത്തിലെ എം പിമാരുടെ യോഗത്തിൽ കേരളത്തെ സാമ്പത്തിക ഉപരോധത്തിലേക്ക് തള്ളിവിടുന്നതിനെതിരെ ധനമന്ത്രിക്ക് നിവേദനം നൽകാൻ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരുന്നു. അന്നെടുത്ത യോഗത്തിലെ ഒരു തീരുമാനമാണ്. അതനുസരിച്ച് നിവേദനം തയ്യാറാക്കി ധനമന്ത്രിയെ കാണാൻ പോകുന്നതിന് വിളിച്ചപ്പോൾ യു ഡി എഫ് എം പിമാർ കണ്ടം വഴി ഓടി ഒറ്റ ഒരെണ്ണത്തിനും കാണാനില്ലായിരുന്നു. എളമരം കരീമിൻ്റെ നേതൃത്വത്തിൽ ഇടത് എം പിമാർ മാത്രമാണ് പിന്നെ ധനമന്ത്രിയെ കണ്ടത്. ഓണത്തിന് മുൻപ് കേരളത്തിന് നൽകാനുള്ള കുടിശ്ശികളും സഹായങ്ങളും അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ പോലും ഈ യു ഡി എഫ് എം പിമാർ തയ്യാറായില്ല. കേരളത്തെ അപമാനിക്കാൻ ലഭിക്കുന്ന സന്ദർഭങ്ങൾ ഇവർ ഒഴിവാക്കത്തുമില്ല. ആലുവയിൽ ബാലികയെ കൊലപ്പെടുത്തിയ വിവരം സഭയിൽ ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് വേറെ ആരുമല്ല ബെന്നി ബെഹനാനാണ്. സംസ്ഥാനത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾക്ക് പോലും ഇവർ സഹകരിക്കാത്തത് വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കേരള ജനതയോട് ഒരു ഉത്തരവാദിത്വവുമില്ലെന്ന നിലപാട് ആണെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്.